കുറേ ലക്ഷറി യൂസ്ഡ് കാറുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇവിടെ നോക്കിയ ഒരു ബെൻസിൻ്റെ E40 450 ഉണ്ട്, അത് കഴിഞ്ഞ ഒരു മസ്താങ് ഉണ്ട്, ഇപ്പുറത്തെ ടൊയോട്ട ആവലോൺ ഉണ്ട്, റേഞ്ച് റോവർ ഉണ്ട്, പിന്നെ അപ്പുറത്ത് ബെൻസ്, ജാഗ്വാർ, അങ്ങനെ ഇങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് മെയിനായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വണ്ടികളുടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഇതാണ്. അതായത് ഇടിച്ച് പാട്ടമായ വണ്ടികളാണ് ഈ കാണുന്നത്. നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിലൂടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ആരാ ഉള്ളത് നോക്കി നമ്മുടെ റോക്കി ബായ് തിരിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും റോക്കി ബായ് നീ വന്നതിന് ശേഷമാണ് നമ്മുടെ ചാനൽ രക്ഷപ്പെട്ടത്, അതറിയോ നിനക്ക്? നമ്മൾ ലാസ്റ്റ് തവണ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തു, പിന്നെ മറ്റേ വീഡിയോ ആണ് നമുക്ക് ആദ്യം ഹിറ്റ് ആയത്. ഓക്കെ, താങ്ക് യു മാൻ. റോക്കി ബായ് ഫാൻസ് ലൈക്ക് ഹിയർ ലൈക്ക് ഹിയർ. ഓക്കെ, അപ്പോൾ ഞാൻ റോക്കി ബായും കൂടെ നമ്മൾ പണ്ട് പൊളിഞ്ഞ വണ്ടികൾ കണ്ട ഒരു സ്ഥലമുണ്ട് സജ്ജാന്നും പറഞ്ഞിട്ട്, ഇവിടെ ഷാർജ ഏരിയക്കകത്ത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ അന്ന് ഞങ്ങൾ കണ്ടുവെച്ച കുറേ സാധനങ്ങളുണ്ട്, അതാണ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അന്ന് എനിക്ക് ഇവിടെ ഭയങ്കര വെയിലും ഭയങ്കര ചൂടൊക്കെ, അപ്പോൾ അന്ന് അവശ്യതയിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് പിന്നെയും പൂർവാധിക ശക്തിയോടെ വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഞാനിന്ന് കാണിച്ചു തരാം. ഇതൊരു മസ്താങ്ങാണ്, മസ്താങ്ങിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇടിച്ച് നാശക്കോടരിയായിട്ടുണ്ട്, ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ബെൻസ് നമ്മൾ നേരത്തെ കണ്ട 450 ഇതേ ഇവിടെ കിടക്കുന്നു. ഈ ഇതിൻ്റെ അവസ്ഥയും ഒന്നും പറയാനില്ല, വളരെ മോശമാണ്. ഈ സാധനങ്ങളൊക്കെ ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് ഓപ്ഷൻ ചെയ്തെടുക്കാം, അതായത് ഇവിടെ നിന്ന് നമുക്ക് ഓൺലൈനിൽ കൂടെ ഓപ്ഷൻ ചെയ്തെടുക്കാം. അതിനെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് ബുർജ് ഖൈബർ അല്ലേ? ബുർജ് ഖൈബർ ഞാൻ താഴത്തെ എഴുതിയേക്കാം. ബുർജ് ഖൈബർ കാർസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിന്നുള്ളത്. ഇതുപോലെ ഈ സജ്ജയ്ക്കകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ഓപ്ഷനിലൂടെ പൊളിഞ്ഞ കാറുകൾ അല്ലെങ്കിൽ ഡാമേജ് ആയ കാറുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് കുറച്ച് വണ്ടികൾ കണ്ട് അതിൻ്റെ ഒരു ഡാമേജിൻ്റെ ലെവലും അതിൻ്റെ ഒരു പ്രൈസിൻ്റെ ലെവലും എങ്ങനെയാണ്, അതിൻ്റെ ഓപ്ഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഈ ചേട്ടനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഫോർത്ത് ലെഫ്റ്റിന് മുകളിലിരിക്കുന്ന സാധനം നോക്കി, ഒരു മെഴ്സിഡീസ് എസ് ക്ലാസ് ആണ് കിടക്കുന്നത്. എസ് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ നല്ല എസ് ക്ലാസ് ആണ് ആയിരിക്കുന്നത്. വണ്ടിയുടെ ഒരു അവസ്ഥ നോക്കി, ഫോർക്ക് ലിഫ്റ്റിൽ കയറി പോരേണ്ട അവസ്ഥയായി. ഈ കാണുന്ന വണ്ടി ഒരു 2018 മോഡൽ C300 ആണ്. ഇതിന് കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ബാക്കിയുള്ള വണ്ടികൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഇത്തിരി ഡാമേജ് കുറവാണ്. ഇതേ ഇപ്പോൾ ഈ റേഞ്ച് റോവറിൻ്റെ അവസ്ഥയൊക്കെ നോക്കി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭേദമാണ് ഈ സാധനം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ. ഇത് 2018 C300 ആണ്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഇത് കുറേ വണ്ടികളുടെ വേണ്ടി ഇത് ഒട്ടിച്ചിട്ടുണ്ട്, കുറേ അതിനുള്ള ഒട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 48,500 ദിരംസാണ്. അത് എത്രയാണ് ഇന്ത്യൻ റുപ്പി ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. 20% അഡ്വാൻസ് ആദ്യം പേ ചെയ്തിട്ടാണ് ഇവർക്ക് എന്താ പറയുക വണ്ടി എടുക്കാൻ പറ്റുക. പിന്നെ 5% വാറ്റ് ആപ്ലിക്കബിൾ ആണ്, അതായത് 5% വാറ്റ് ടാക്സ് ഇവിടെ GCC വിൽക്കുമ്പോൾ അതിന് ആപ്ലിക്കബിൾ ആണ്. ഈ കിടക്കുന്നത് ഏതൊരു വണ്ടി ഭ്രാന്തൻ്റെയും സ്വപ്നമായ ചലഞ്ചർ SRT ആണ് ഈ കിടക്കുന്നത്. 6.1 liter ഹെമി വേർഷൻ ആണ് ഈ കിടക്കുന്നത്. V8 എന്താ പറയുക 8 cylinder ചലഞ്ചർ ആണ് ഈ കാണുന്നത്. നമ്മുടെ ഡൊമിനിക് ടൊറോട്ടോയുടെ വണ്ടിയല്ലടാ. ഈ വണ്ടിക്ക് എന്തൊക്കെയാ പറ്റിയേക്കണേ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ഈ സൈഡിലേക്ക് വന്നാൽ ഇതാണ് എൻ്റെ അമ്മേൻ്റെ പുറം പോയൊരു തിരിച്ചു. ഇവിടെ ടയർ കാണാനില്ല, അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. ഇവിടെ എന്തൊക്കെയാണ് മിസ്സിങ്ങനെ എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ ചലഞ്ചറിൻ്റെ വലിയ ഡോറാണല്ലോ, നല്ല വീതിയുള്ള ഡോറാണല്ലോ. അപ്പോൾ ആ ഡോറിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഇതുവഴി നമുക്കൊന്ന് കാണാം. നോക്കിയേ, ഇതാണ് ഡോറിൻ്റെ അകം. പിന്നെ ഇവിടുന്ന് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി നോക്കുകയാണെങ്കിൽ അകത്ത് വൻശോകടോ, അകത്ത് മൊത്തം ചെളിയൊക്കെ ആയിട്ട്. ഇത് എവിടെയോ ആക്സിഡൻ്റ് ആയി, പിന്നെയും കുറേ ആൾ പൊടിയും മഴയൊക്കെ കൊണ്ട് കിടന്നിട്ട് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. വീൽ പീലിങ്ങാണ്, ആ വീലിൻ്റെ മറ്റേ ടയർ പറഞ്ഞു പോരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെയൊക്കെ ഇടിയുണ്ട്, ഒരു രക്ഷയില്ല. ഓ, ഇതൊക്കെ എനിക്ക് തന്നിരുന്ന ഞാൻ മര്യാദയ്ക്ക് ഉപയോഗിച്ചേനെ. ഈ കാണുന്നതാണ് നമ്മുടെ ചലഞ്ചറിൻ്റെ ഹൃദയം. 6.1 liter ഹെമി V8 എഞ്ചിൻ ആണ് ഈ കാണുന്നത്. എൻ്റെ മോനെ, ഈ സാധനം കുറച്ച് കൈ കിട്ടിയിട്ടില്ല. എൻ്റെ എയറിൻ്റേക്ക് നോക്കിയിരിക്കുന്നത് ഒരു രക്ഷയില്ല. പൊളി 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 പൊളി. എൻ്റെ മോനെ, ചെന്നാൽ ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നു. നേരത്തെ ഫോർക്ക് ലിഫ്റ്റിൻ്റെ മുകളിൽ കയറി വന്നിരുന്ന ഒരു എസ് ക്ലാസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇത് ആക്ച്വലി S560 ആണ്. പിന്നെ ഈ ബാക്ക് ഉണ്ടോ താന്നിരിക്കുന്നത്, കാര്യമായ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചുതരാം. ഇതിനകത്തത് ഇവിടെ എയർ ബാഗ് നോക്കിയേ, എയർ ബാഗ് തള്ളിപ്പോകുന്നുണ്ട്, താഴത്തെ എയർ ബാഗും തള്ളിപ്പോകുന്നുണ്ട്. എന്തോ കാര്യമായ ഒരു പ്രശ്നം ഈ വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അകത്ത് വേറെ ഡാമേജ് ഒന്നുമില്ല. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓ, എൻ്റെ മോനെ, എന്താ അവസ്ഥ നോക്കി. സൈഡിലൊക്കെ സാധനം പൊളിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് ഏതാണ്ടൊക്കെ. ഒരു രക്ഷയില്ല. ഇതിന് എങ്ങനെ റേറ്റ് ഉണ്ടെന്ന് അവിടെ. ഓക്കെ, ഇതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബെൻസ് S560 പനോരമ ഫുൾ ഓപ്ഷൻ, സ്റ്റാർട്ടിങ് പ്രൈസ്
ഇത് എത്രയായത്? 176,500. ഓക്കെ, 20% അഡ്വാൻസ്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പ്രൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ വണ്ടിയുടെ പുതിയതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ താഴത്ത് കൊടുത്തേക്കാണ്. ഇവിടെ സൈഡിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. 2020 കൊറോളയാണ് ഈ കാണുന്നത്, ഏറ്റവും പുതിയ കൊറോള. ഇപ്പോൾ ഇത് ഏതാ മാസം? സെപ്റ്റംബർ അല്ലേ. ആ സെപ്റ്റംബർ ആയപ്പോഴത്തേനും ഈ വണ്ടി ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് മേടിച്ച ആൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. ഇത് ഡാമേജ് ഒന്ന് നോക്കി, ഇതാണ് ഇതിൻ്റെ ഡാമേജ്. ഇത്രയൊക്കെ ഇടിച്ച് പോയിട്ടുണ്ട്. പുറകിലെന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ പുറകിലൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ അകത്തങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇത് 2020 കൊറോള SE-ക്ക് ഇവർ പറയുന്ന പ്രൈസ് 33,500. അതാണ് ഓപ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഞാൻ താഴത്ത് എന്താ പറയുക, ദിർഹംസിലും ഇന്ത്യൻ റുപ്പിയിലും കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇതാണെന്ന്. ഇത് ഷെവർലെയുടെ സ്പാർക്കാണ്. ഇത് ഇവിടെ എന്താ പറയുക, 2019 മോഡലിന് 13,500 ഓപ്ഷൻ സ്റ്റാർട്ട് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ ഡാമേജ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ വല്ല ഡാമേജും ഉണ്ടോയെന്ന്. ആ എൻ്റെ അമ്മേ, ഇത് നോക്കി, മൊത്തം പോയേക്കാണ്. ഡോറില്ല, പിന്നെ ഇവിടെ എന്തൊക്കെ ഇല്ല എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. ആ രീതിയിൽ ഇടിച്ച് പണ്ടാറടങ്ങിയേക്കുന്ന വണ്ടിയാണ്. ഇതിന് 13,500 കൊടുക്കണം അല്ലേ? കൊള്ളാം. ടയറൊക്കെ നോക്കി പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നത്. എൻ്റെ മോനെ, ഈ കാണുന്ന വണ്ടി റോക്കി ബൈക്ക് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന വണ്ടിയാണ്. അളിയ, നിൻ്റെ ഏത് മോഡലായിരുന്നു? 2016 നീ വാങ്ങിയത്. പക്ഷെ അത് ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നല്ലോ, സെയിം മോഡലായിരുന്നല്ലോ. ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ഇവൻ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതായിരുന്നു. അന്ന് നീ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു? 145,000 അല്ലേ. ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയാണ് വണ്ടിയുടെ ഡെലിവറി എടുത്തത്. പിന്നെ ആ വണ്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കുറേ കഴിഞ്ഞപ്പോൾ വിറ്റു. അത് തന്നെ സംഭവിച്ചു. ഇവിടെ 2019 മോഡൽ ആണ് ഇവിടെ കാണുന്നത്. എൻ്റെ അമ്മ, 31,500 സ്റ്റാർട്ടിങ് ഒൻ്റെ മുന്നേ. അത്രയും വില കുറച്ചാണല്ലോ ഇട്ടേക്കണേ. ഇതിൻ്റെ ഇതേ ഡാമേജുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടയർ ഫ്ലാറ്റ് ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പീസ് മിസ്സിംഗ് ആണെന്ന് അവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലാവണമല്ലോ എന്ത് എഴുതിയേക്കണേ. പിന്നെ ഇത് റീപ്ലേസ് ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം മൊത്തം റീപ്ലേസ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായ എന്തോ സംഭവിച്ചിട്ടുള്ള വണ്ടിയാണ് ഇത്. വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല. ഇതൊരു അടിപൊളി സാധനമാണ്. ശരിക്കും 6 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 3.6 അല്ലേ, 3.6 ലിറ്റർ എഞ്ചിൻ വരുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് എന്താ പറയുക, യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇതിവൻ. നീ ഭയങ്കര ഡ്രീമായിട്ട് ആഗ്രഹിച്ച് മേടിച്ചതല്ലേ? ഈ വണ്ടിയിലുള്ള പ്രേമ മൂത്ത് ആശാൻ കുറേ കൊല്ലം ആഗ്രഹിച്ച് മേടിച്ചൊരു വണ്ടിയാണിത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. എടാ, അകത്തൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അകത്ത് വേറെ സീനൊന്നും കാണാനില്ല. അത് നമ്മുടെ കണ്ണിൽ പെടാത്തതാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ വലിയ കുഴപ്പം കാണാനില്ല. എയർ ബാഗൊന്നും തള്ളി വന്നിട്ടില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്ക് ഡോറ് തുറന്ന് നോക്കുകയാണെങ്കിലും അകത്ത് വലിയ കുഴപ്പമില്ല. ആ പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ല. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു മഹീന്ദ്ര താർ 2020 റിവ്യൂ എന്താ ചെയ്യാത്തതെന്ന്. മഹീന്ദ്രയുടെ വലിയ ഏട്ടനായിട്ട് വരും ഈ കാണുന്നത്. ഇത് ജീപ്പിൻ്റെ റാംഗ്ലറാണ്. ഈ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ നമ്മുടെ പുതിയ മഹീന്ദ്ര താറിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയെ പറ്റി നമ്മളൊരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും പിന്നീട് ചാനലിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നോക്കി, ഇത് കുറേയൊക്കെ ഇടിച്ച് പടമായിട്ടുള്ള വണ്ടിയാണ്. ഇത് സൂപ്പർ വണ്ടിയാണ്. എൻ്റെ ഒരു ഡ്രീം വണ്ടികളിലൊന്നാണിത്. ഇതിനകത്തുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. 2019 മോഡൽ 37,500 ഇവർ ബിഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ലോണം ഇടിച്ച് പടമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വണ്ടി മറിഞ്ഞേക്കാണെന്ന് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലേക്ക്. ഇവിടെ വേറൊരു ചലഞ്ചർ കാണാനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2019 മോഡലാണ്. ഇത് അത്ര ഹെവി സാധനമല്ല. ഇത് ആക്ച്വലി 3.6 ലിറ്റർ V6 എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഇതേപോലെ ടയറൊക്കെ പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ പൊളിഞ്ഞ് പണാറടങ്ങിയിട്ടുണ്ട്. 2019 പ്രൈസ് വരുന്നത് 34,500 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ഈ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ അമേരിക്കൻ വണ്ടികളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ UAE-യിലൊക്കെ ശരിക്കും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഭയങ്കര വില കുറവ്. തീരെ വില കുറച്ചാണ് ഈ സാധനമൊക്കെ വിറ്റ് പോവുക. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മളെടുത്തത് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് മുതലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ സൈഡിൽ കാണാനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും കാണാനില്ല. ഒന്ന് തുറന്നു നോക്കിയാലോ. ഓ, തുറന്നു നോക്കിയാൽ അകത്ത് ഈ പറഞ്ഞാൽ കുറച്ച് ചെളിയും പൊടിയൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല നിലവിൽ. ഈ വിൻറ്റേജ് വണ്ടിയെ കണ്ടിട്ട് നമ്മളെങ്ങനെ അതിൻ്റെ കാര്യം പറയാതെ പോവാ. ഈ കിടക്കുന്ന ഒരു ബെൻസിൻ്റെ 300 SD 1980 മോഡലാണ് ഈ കിടക്കുന്നത്. ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഫ്രണ്ടിൽ കാര്യമായ ഡാമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ഡാമേജ് താഴത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇനി ഇവിടെ ബാക്കിലേക്ക് പോകണമെങ്കിൽ കുറച്ചധികം ഡാമേജുകൾ ഇവിടെയൊക്കെ കാണാനുണ്ട്. പിന്നെ നീ നോക്കി, ബാക്കിൽ ഇത്തിരി കാര്യമായിട്ട് ഇടിച്ചിട്ടുണ്ട്. 300 SD ടർബോ ഡീസൽ. ഓ, ടർബോ ഡീസൽ. ഓക്കെ, ഈ സെറ്റപ്പാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് വെറും 6,500 ദിർഹംസ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, ഓപ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. കൊള്ളാം. നമുക്കിനി ഈ റേഞ്ച് റോവറിൻ്റെ കാര്യങ്ങൾ നോക്കി നോക്കാം. ഇത് റേഞ്ച് റോവർ സ്പോട്ടാണ് ഈ കാണുന്നത്. വണ്ടിക്ക് എന്തൊക്കെയാണ് പറ്റിയെങ്കിലും നോക്കാം. ഇവിടെ ഇതേ ഡീറ്റെയിൽസ് ചെയ്യുന്നത്. 2017 മോഡൽ ഇവരുടെ ഓപ്ഷൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് 71,500 രൂപ. എന്താ? ഓ, ഇതേ അകത്ത് നോക്കിയേ, എയർ ബാഗ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അകത്ത് വേറെ കാര്യമായ പ്രശ്നമൊന്നും കാണാനില്ല. അറിയാണ്ട് എൻ്റെ കൈ ഈ ബോഡിയും തൊട്ട് പൊള്ളിപ്പോയി. ഒന്നും പറയണ്ട എൻ്റെ അമ്മേ.
അത് ഇവിടെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഈ കാണുന്നതൊക്കെയാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ, അല്ലെങ്കിൽ വണ്ടിയുടെ അവസ്ഥ ഈ കാണുന്നതാണ്. പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും കുറേ അധികം സാധനങ്ങൾ പോയി കിടപ്പുണ്ട്. ഓക്കെ, ഈ അവസ്ഥയിലുള്ള ഒരു റേഞ്ച് റോവർ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം. ഇനി ഇവിടുത്തെ ഓപ്ഷൻ്റെ കാര്യങ്ങൾ പറയാം. ഇവിടെ ശനിയാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച മൂന്ന് ദിവസമാണ് ഇവിടെ ഓപ്ഷൻ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ അല്ല, ഇവിടെ വെച്ച് തന്നെയാണ് ഓപ്ഷൻ നടക്കുന്നത്. ഓൺലൈനിൽ ഓപ്ഷൻ ചെയ്യുന്ന വേറെ കുറച്ച് വെബ്സൈറ്റുകൾ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാം. ഈ എഴുതിയിരിക്കുന്ന പോലെ 20% അഡ്വാൻസ് അന്ന് ഓപ്ഷൻ നടക്കുന്ന അന്ന് തന്നെ നിങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കണം. അഞ്ച് ദിവസത്തിനകത്ത് നിങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ UAE 5% VAT ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഈ വണ്ടി നിങ്ങൾ നോക്കി എടുക്കണം. അത് കഴിഞ്ഞ് ഇവർ പിന്നെ ഒരു ഗ്യാരണ്ടി വാറണ്ടി ഒരു സാധനങ്ങളും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇപ്പോൾ ഇവിടെ സമയം 12:30. സമയം എത്ര കറക്റ്റായിട്ട്? 12:50. സമയം 12:50. ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ 44°C ആണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട്. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ നിൽക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഐഡിയ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഈ വണ്ടികൾ കാണാനും അതിൻ്റെ പ്രൈസ് അറിയാനുമുള്ള ഓൺലൈൻ വെബ്സൈറ്റ് ഞാൻ താഴ്ച നേരത്തെ പറഞ്ഞതിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അളിയ പോവല്ലേ? അളിയാൻ വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാനും വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തൽക്കാലം ഇവിടുന്ന് പോവാണ്. ഇന്ന് വേറൊരു വീഡിയോ കൂടി ഈ ഏരിയയിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ടത് എന്നാലും പുറകെ വരുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു ഫുള്ളിയോട് വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.